നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശുചീകരണ തൊഴിലാളി ജോയിയുടെ ജീവനെടുത്ത ആമയിഴിഞ്ചാൻ തോട്ടിൽ മാലിന്യം തള്ളുന്നത് തടയാൻ ശ്രമിച്ച നഗരസഭാ ജീവനക്കാരനെ നേരെ മാലിന്യ മാഫിയയുടെ ആക്രമണം. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനാണ് ഈ വിവരം പങ്കുവച്ചത്. ആമയിഴിഞ്ചാൻ തോട്ടിൽ മാലിന്യം തള്ളുന്നത് തടയാൻ ശ്രമിച്ച നഗരസഭാ ജീവനക്കാരൻ ദീപുവിന് നേരെയായിരുന്നു മാലിന്യം വലിച്ചെറിയാൻ വന്ന സാമൂഹ്യ വിരുദ്ധ മാഫിയ സംഘത്തിന്റെ ആക്രമണം ഉണ്ടായതെന്ന് ആര്യ രാജേന്ദ്രൻ പറഞ്ഞു. ദീപുവിനെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഓട്ടോറിക്ഷയിലാണ് മാലിന്യം വലിച്ചെറിയാൻ ഈ സംഘം എത്തിയതെന്നും വാഹനം ഇപ്പോൾ പോലീസ് കണ്ടെത്തി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നും പരാതി നൽകി നിമിഷങ്ങൾക്കുള്ളിൽ വാഹനം പിടിച്ചെടുത്ത കേരള പോലീസിനെ ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുന്നുവെന്നും ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ മേയർ പറയുന്നു. ഒരു മനുഷ്യജീവൻ പൊലിഞ്ഞിട്ടും വീണ്ടും അതേ തോട്ടിൽ മാലിന്യം വലിച്ചെറിയുകയും അത് തടയാൻ ശ്രമിച്ച ജീവനക്കാരനെ മാർഗമായി ആക്രമിക്കുകയും ചെയ്യുന്നത് ജനങ്ങളോടും നിയമവ്യവസ്ഥയോടും നടത്തുന്ന വെല്ലുവിളിയാണ്. ഇത്തരം സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ആര്യ പറയുന്നു. ആക്രമിക്കപ്പെട്ട നഗരസഭാ ജീവനക്കാരൻ ദീപുവിനെ ജനറൽ ആശുപത്രിയിൽ സന്ദർശിച്ചുവെന്നും KL01Y6096 നമ്പർ ഓട്ടോറിക്ഷയിലാണ് തോട്ടിൽ മാലിന്യം എത്തിച്ച് വലിച്ചെറിഞ്ഞതെന്നും ആര്യ കുറിച്ചു. പോലീസ് ഓട്ടോറിക്ഷയെ നിമിഷ നേരം കൊണ്ട് കസ്റ്റഡിയിലെടുത്തു. അക്രമികൾക്കെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കാൻ പോലീസ് നിർദ്ദേശം നൽകി. ഒരു ജീവൻ നഷ്ടമായിട്ടും അതേ തോട്ടിൽ വീണ്ടും മാലിന്യം തള്ളുകയും ഇത് തടയാൻ ശ്രമിച്ച നഗരസഭാ ജീവനക്കാരനെ ക്രൂരമായി ആക്രമിക്കുകയും ചെയ്യുന്നത് നാടിനോടും ജനങ്ങളോടും നിയമവ്യവസ്ഥയോടും നടത്തുന്ന വെല്ലുവിളിയാണ്. മനുഷ്യജീവിതത്തെയും പ്രകൃതിയെയും ഉപദ്രവിക്കുന്ന ഇത്തരം പ്രവർത്തികൾ നിയമത്തിന്റെ പരമാവധി ശക്തിയോടെ നേരിടുന്നതാണ് എന്ന് ആര്യ പറയുന്നു. തിരുവനന്തപുരത്ത് ആമയിഴിഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട ജോയി എന്ന കരാർ ശുചീകരണ തൊഴിലാളി മരിച്ചിരുന്നു. ഫയർഫോഴ്സിന്റെ സ്കൂബ ഡൈവേഴ്സും NDRF നാവികസേന എന്നിവരൊക്കെ തെരച്ചിൽ നടത്തിയെങ്കിലും ജോയിയെ രക്ഷിക്കാനായില്ല. റെയിൽവേയുടെ താൽക്കാലിക ജീവനക്കാരനായിരുന്നു ജോയി. തോട്ടിലെ മാലിന്യം വൃത്തിയാക്കുന്നതിനിടയിലാണ് ജോയി ഒഴുക്കിൽപ്പെട്ടത്. മഴ ശക്തമായതോടെ ജോയി ഒഴുക്കിൽ പെടുകയായിരുന്നു. ആകെ 12 കിലോമീറ്ററാണ് ആമയിഴിഞ്ചാൻ തോടുള്ളത്. ആമയിഴിഞ്ചാൻ തോട്ടിൽ മാലിന്യ നിക്ഷേപം ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് പുറത്തുവരുന്ന ഈ റിപ്പോർട്ടുകൾ. മാലിന്യം തള്ളുന്നത് തടയാൻ CCTV ക്യാമറകളടക്കം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിനു പിന്നാലെ മാലിന്യം നിക്ഷേപിക്കാൻ എത്തിയവർക്കെതിരെ പലപ്പോഴായി പിഴ ചുമത്തുകയും ചെയ്തിരുന്നു. മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടിയെന്ന് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ വ്യക്തമാക്കിയ കാര്യമാണ്. ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെട്ടിട്ട് പോലും യാതൊരു കൂസലുമില്ലാതെ വീണ്ടും അതേ തോടിന്റെ മറ്റു ഭാഗങ്ങളിൽ മാലിന്യം വലിച്ചെറിയാൻ തുനിയുന്നത് ജനങ്ങളോടുള്ള യുദ്ധപ്രഖ്യാപനമാണ്. ഇതിനൊന്നും യാതൊരു ന്യായീകരണവുമില്ല. കർശനമായ നടപടികൾ തന്നെ സ്വീകരിക്കും. ആദ്യപടിയായി മാത്രമാണ് നിലവിലെ നിയമം അനുസരിച്ചുള്ള പിഴ ചുമത്തിയത്. കൂടുതൽ തുകയുടെ പിഴയും വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുന്നതടക്കമുള്ളവ സ്വീകരിക്കാനുള്ള നടപടികൾ തുടർന്നെടുക്കും. മാലിന്യം നഗരസഭയുടെയോ സർക്കാരിന്റെയോ ജീവനക്കാരുടെയോ മാത്രം ഉത്തരവാദിത്തമില്ല. നമുക്ക് ഓരോരുത്തർക്കും അതിൽ ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ നഗരം മലിനമാസമായാൽ അത് നമ്മുടെ എല്ലാവരുടെയും വീഴ്ചയായി തന്നെ കാണണം. മാലിന്യം വലിച്ചെറിയുന്ന രീതി അവസാനിപ്പിക്കണം. എല്ലാത്തരം മാലിന്യങ്ങളും സംസ്കരിക്കാനുള്ള സംവിധാനം നഗരസഭയ്ക്കുണ്ടെന്ന് മേയർ ആര്യ രാജേന്ദ്രൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.